എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഡെർമാ റോളർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന്. ഈ ഡെർമാ റോളർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഡെർമ എന്ന് പറയുന്നത് എന്താ പറയാലോ, സ്കിൻ എന്നാണ് അർത്ഥം. റോളർ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മുകളിൽ വരയ്ക്കുന്ന സാധനം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഡെർമ റോളർ പല സൈസിലുണ്ട്. അതെന്താ ഈ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്, എൻ്റെ നീഡിലില്ലേ, ഈ നീഡിലിൻ്റെ സൈസാണ് ഒരു ഈ 0.5, 0.25, 1 എന്നൊക്കെ പറഞ്ഞ് mm കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളതും വിത്തൗട്ട് മച്ച് പെയിൻ, അത്ര പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് ഒരു 0.5 അല്ലെങ്കിൽ 0.25 ഇത് യൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ചില ആളുകൾ സ്കിന്ന് അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്കിന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നുകളിൽ, അതായത് കുറച്ച് റഫായിട്ടുള്ള സ്കിൻ സ്കാൽപ്പ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 mm വേണ്ടി വരും. അതിപ്പോൾ നമുക്ക് പ്രൊസീജിയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേഷ്യൻസിന് മനസ്സിലാവും. അതിനനുസരിച്ചാണ് നമ്മൾ ഇത് കൊടുക്കാറ്. അപ്പോൾ രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഒന്നെങ്കിൽ ഈ ഒരു ഡെർമ റോളർ ആദ്യം റോൾ ചെയ്ത് നന്നായിട്ട് റോള് എല്ലായിടത്തും ചെയ്ത് അവിടെ സർക്കുലേഷൻ കൂട്ടിയിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് മിനോക്സിഡിൽ ഉപയോഗിക്കാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ മിനോക്സിഡിൽ രക്തക്കുഴലിലോട്ട് ഇറങ്ങാൻ സാധ്യത കൂട്ടുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ഇത് ചെയ്തിട്ട് മിനോക്സിഡിൽ തേക്കുമ്പോൾ നമ്മുടെ ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ എമൗണ്ട്, കാരണം ചോര പൊടിയും, ആദ്യേ ചോര പൊടിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മിനോക്സിഡിൽ തേക്കുന്നത്. അപ്പോൾ ഈ മിനോക്സിഡിൽ രക്തക്കുഴലിൻ്റെ ഉള്ളിലോട്ട് കൂടുതൽ കയറും. അങ്ങനെ കൂടുതൽ കയറുമ്പോൾ മിനോക്സിഡിലെ ഫംഗ്ഷൻ എന്താണെന്ന് എല്ലാവർക്കും പറയാമെന്ന് എനിക്ക് തോന്നുന്നു, വാസോ ഡയലേഷനാണ്. അങ്ങനെ വാസോ ഡയലേറ്റ് ചെയ്തിട്ട് രക്തത്തിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഡയലേറ്റഡ് ആയി പോകും. വെസൽസ് ഡയലേറ്റഡ് ആകുമ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കുറയും. ഇപ്പം അങ്ങനെ കുറയുമ്പോൾ നമുക്ക് തല കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എപ്പോഴും പ്രിഫർ ചെയ്യാറ് ഇത് ലാസ്റ്റ്, അതായത് നിങ്ങൾ മിനോക്സിഡിലാണെങ്കിലും റിഡൻസിലാണെങ്കിലും ഏത് സിറം തേച്ച് കഴിഞ്ഞ് മസാജിങ്ങും കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയതിൻ്റെ ശേഷം യൂസ് ചെയ്യാനാണ് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ് എപ്പോഴും. അതായത് ലാസ്റ്റാണ് ഡെർമാ റോളർ യൂസ് ചെയ്യേണ്ടത്. അത് 2-3 രീതിയിൽ ഉപയോഗിക്കാം. അതായത് നിങ്ങൾ പ്രഷർ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ആഴ്ചയിൽ 2-3 ദിവസം വെച്ചിട്ട് ചെയ്യാം. രാത്രി ഈ സിറം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് റോളർ ഉപയോഗിക്കാം. എങ്ങനെ, വലിയ പ്രഷർ വെച്ചിട്ടാണെങ്കിൽ. പക്ഷെ പ്രഷർ ഇല്ലാതെ ജസ്റ്റ് നിങ്ങളിങ്ങനെ റോൾ ചെയ്യുകയാണെങ്കിൽ, ഫ്രീ ഹാൻഡ് റോളിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഡെയിലിയും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വലിയൊരു മുറിവോ വേദനയോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു ഇതെടുക്കുകയാണെങ്കിൽ, ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഞാൻ പറയാനുള്ളത്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതേപോലെ ഇടരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇത് നീഡിലാണ്. ഈ നീഡിൽ നമ്മളെ സ്കിന്നിൻ്റെ മുകളിലുള്ള, അതായത് ഡെർമിസ് എപ്പിത്തീലിയൽ ലെയറിനെ മൊത്തമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ അവിടെ ജസ്റ്റ് ഡാമേജ് ആക്കുന്നുണ്ട്. ആ ഡാമേജ് ആക്കിയിട്ട് അവിടുന്ന് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ സർക്കുലേഷനും ഇൻക്രീസ് ചെയ്യുന്നത്, മുടി വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ചോര കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഒരാൾ യൂസ് ചെയ്യണമെങ്കിൽ അത് മാറി ഉപയോഗിക്കരുത്. ആദ്യത്തെ കാര്യം, ഒരാൾക്ക് ഒരു ഇത് മാത്രം, അത് വേറെ ആരും ഉപയോഗിക്കരുത്. പിന്നെ ഓരോ തവണ നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ഡെറ്റോൾ അല്ലെങ്കിൽ ഡെറ്റോൾ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രൊപ്ലിൻ ആൽക്കോ എന്താ വെച്ചാൽ പ്രൊപ്പൈൽ ആൽക്കോഹോളിലോ ഏതെങ്കിലും ഒരു ആൽക്കോഹോൾ സൊല്യൂഷനിൽ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ആൽക്കോഹോൾ സൊല്യൂഷനിൽ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ജസ്റ്റ് എടുക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ലൈറ്റ് വാം വാട്ടറിൽ ഇത് ജസ്റ്റ് ഇട്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയത്. കാരണം ഡെറ്റോളാണെങ്കിലും ആൽക്കഹോളിലാണെങ്കിലും ഇട്ട് വെച്ചിട്ട് അതേപോലെ പോയി തലയിൽ പിറ്റേ ദിവസം ഇടരുത്. കാരണം അത് പണിയാവും. അതുകൊണ്ട് നിങ്ങൾ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി ഏതിലാണോ ഇട്ടത് അതൊന്ന് എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് വാം വാട്ടർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മുടി വളരെ, എനിക്കിപ്പോൾ ഞാൻ മുടി ഇപ്പോൾ വെട്ടിയതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ മുടി എന്ന് വെച്ചാൽ ചെറുതാണ്. അപ്പോൾ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ മുടി അധികം പൊട്ടാതെ ചെയ്യാം, മനസ്സിലായോ? ഇനിയിപ്പോൾ മുടി കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ മുടി പൊട്ടാൻ തുടങ്ങും, അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം തന്നെ ഇവിടെ തുടങ്ങുക, ഇവിടെ ഇങ്ങനെ ഞെക്കുക, താഴോട്ട് മാത്രം. അതായത് ഒറ്റ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടിട്ടു, തിരിച്ചു പോകണ്ട, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ എത്തിച്ചു, പിന്നെ അടുത്തത് അങ്ങനെ. അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തന്നെ റിട്ടേൺ പോകണ്ട. കൂടുതൽ മുടിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ മുടി പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക്
ഈ ഒരു പ്രൊസീജിയർ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന്, അതായത് വെറും ഡെർമാ റോളർ വെച്ച് മുടി വരുമോ? സത്യം പറഞ്ഞാൽ വെറും ഡെർമാ റോളർ വെച്ച് മുടി വരുത്താം, പക്ഷേ അത് ഡിപ്പെൻസ്, അതായത് ആളുകളെല്ലാവർക്കും മുടി വരുത്താമെന്നല്ല, പക്ഷേ വെറും ഡെർമാ റോളർ മാത്രം മതി. കാരണം ഡെർമാ റോളർ രണ്ട് ഫങ്ഷൻ അവിടെ ചെയ്യുന്നത്, അത് ബാക്കിയുള്ളത് പോലെ ഒറ്റ ഫങ്ഷനല്ല. ഡെർമാ റോളർ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ സർക്കുലേഷൻ അവിടെ ബെറ്ററാക്കുന്നുണ്ട്, ബ്ലഡ് വെസൽസ് കൂടിയുള്ള ഫ്ലോ ബെറ്ററാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഈ രക്തക്കുഴലുകളിൽ കൂടുതൽ ബ്ലഡ് പോവും, അതുവഴി കൂടുതൽ ഓക്സിജൻ കിട്ടും, അതുവഴി റൂട്ട് ഹെയർ റൂട്ടിന് ഭയങ്കര ഗുണമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ ചെറിയ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് അവിടുന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഈ മുറിവ് എവിടെയാണോ ഉണ്ടാകുന്നത് അത് ഉണക്കാൻ വേണ്ടിയിട്ട് ബോഡി തന്നെ റിലീസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ മുറിവുണ്ടാകുമ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതൽ അവിടെ ബോഡി റിലീസ് ചെയ്യുന്നു. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഡെർമാ റോളർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് വെരി യൂസ്ഫുൾ. നമ്മൾ വെറുതെ പുച്ഛിച്ച് കളയേണ്ട ഒരു സാധനമല്ല. ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് വെച്ചിട്ട് എങ്ങനെ മുടി വരാനാണെന്ന്, പക്ഷേ ദർ ഇസ് എ ബിഗ് സയൻസ് ബിഹൈൻഡ് ഇറ്റ്. അതൊരു സയൻസാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഈവൻ നമുക്ക് പറയാം എന്താണ് വെച്ചാൽ ഒരു പ്രൊസീജിയറിൽ ദർ ഈസ് എ വേ, മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സംഭവം. മൈക്രോ നീഡ്ലിംഗ് ഈസ് എ FDA അപ്രൂവ്ഡ് ട്രീറ്റ്മെൻറ്റ്. മുടി വരാൻ വേണ്ടിയിട്ട് മൈക്രോ ഡെർമാബ്രേഷൻ ആണെങ്കിലും മൈക്രോ നീഡ്ലിംഗ് ആണെങ്കിലും ഒക്കെ FDA അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ്. താങ്ക് യു വെരി മച്ച്, ബൈ.